ശശികുമാർ, ഇന്നിപ്പോൾ കളക്ടറുടെ നേതൃത്വത്തിൽ നടന്ന യോഗ തീരുമാനത്തിൽ തൃപ്തിയുണ്ടോ നിങ്ങൾക്ക്? തീർച്ചയായും ഇന്നലെ തിരുവനന്തപുരത്ത് വെച്ച് ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രിയും ദേവസ്വം മന്ത്രിയും ഞങ്ങളുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ശ്രീ കെ പി ഗണേഷ്കുമാർ എം എൽ എയുടെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം ജില്ലാ കളക്ടർ തൃശ്ശൂർ ജില്ലാ കളക്ടർ മോണിറ്ററിംഗ് കമ്മിറ്റി യോഗം ഇപ്പോൾ ചേർന്നിരുന്നു. ആ യോഗത്തിൽ വെച്ച് ഈ ആനയെ എഴുന്നള്ളിക്കുന്നതിന് തെച്ചിക്കോട്ടാവ് രാമചന്ദ്രനെ തൃശ്ശൂർ പൂരത്തിൻ്റെ പൂരം തുടങ്ങുന്ന ചടങ്ങ് തെക്കേ ഗോപുരനട തുറക്കൽ ചടങ്ങിന് എഴുന്നള്ളിക്കുന്നതിന് അനുവാദം നാളത്തെ ആരോഗ്യ പരിശോധനയിലൂടെ നൽകാമെന്ന് സമ്മതിച്ചിരിക്കുന്നു. ഞങ്ങൾ അതിലെ 100% സന്തോഷം രേഖപ്പെടുത്തുന്നു. ഞങ്ങൾ ഈ ആരോഗ്യ പരിശോധനയിൽ രാമചന്ദ്രൻ വിജയിക്കുമെന്ന് എന്ത് ആത്മവിശ്വാസമാണ് നിങ്ങൾക്കുള്ളത്? ശ്രീ ശശികുമാർ കേൾക്കുന്നുണ്ടോ? ഹലോ, ശ്രീ ശശികുമാർ കേൾക്കുന്നുണ്ടോ? ഈ ആരോഗ്യ പരിശോധനയിൽ രാമചന്ദ്രൻ വിജയിക്കുമെന്ന് എന്തടിസ്ഥാനത്തിലാണെന്ന് താങ്കൾ ഇപ്പോൾ ഉറപ്പിക്കുന്നത്? ഞങ്ങൾക്ക് 100% ആത്മവിശ്വാസമുണ്ട്. ആ ആനയ്ക്ക് ആരോഗ്യപരമായിട്ട് യാതൊരു പ്രശ്നങ്ങളും ഇല്ല എന്ന് നിരവധി തവണ അതിന് മതത്തിൻ്റെതായ യാതൊരു മതത്തിൻ്റെ ലക്ഷണങ്ങളോ മറ്റുള്ള കാര്യങ്ങളോ ഇല്ല എന്ന് പല തവണ വനം വകുപ്പിൻ്റെയും മൃഗസംരക്ഷണ വകുപ്പിൻ്റെയും ആന ഡോക്ടർമാരെ വെറ്റിനറി ഡോക്ടർമാരെ ആനയെ പരിശോധിച്ച് അതിന് അസുഖങ്ങളില്ല എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. അതിൽ ഞങ്ങൾ പരിപൂർണ തൃപ്തരാണ്. അത് ആത്മവിശ്വാസമാണ്. നാളെ ആനയെ പരിശോധിക്കുമ്പോൾ അതിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ ഒരു പരിശോധന എന്നുള്ള ഒരു ഉറപ്പിലേക്ക് വീണ്ടും പോകണമെന്ന ഒരു തീരുമാനത്തിലേക്ക് പോവുകയില്ലല്ലോ. ആന പെട്ടെന്ന് ശബ്ദം കേൾക്കുമ്പോൾ തന്നെ വിരണ്ടു പോകുന്ന സ്വഭാവമുണ്ട് ഈ ആനയ്ക്ക് എന്നതാണ് ആശങ്കയുണ്ടാക്കുന്നത്. അതായത് ഒരു ആനയിൽ നിന്ന് അപകടം സംഭവിച്ചാൽ നമ്മുടെ നാട്ടാന പരിപാലന ചട്ടത്തിലെ റൂള് 8-4 പറയുന്നത് ഒരു ആനയിൽ നിന്നും ഒരു ജീവഹാനി സംഭവിച്ചാൽ അത്തരം ആനകളെ 15 ദിവസത്തേക്ക് നിരോധിക്കണമെന്നും അതിനുശേഷം ആനയുടെ ശാരീരിക മാനസിക അവസ്ഥ വനം വകുപ്പിലെ ഒരു ഡോക്ടറുടെയും 2 ഗവൺമെന്റ് വെറ്റിനറി ഡോക്ടർമാരുടെയും അല്ലെങ്കിൽ 2 വെറ്റിനറി ഡോക്ടർമാരുടെയും സാന്നിധ്യത്തിൽ പരിശോധിക്കണമെന്നുമാണ്. ആ പരിശോധനയാണ് നിയമം അനുസരിച്ച് റൂൾ അനുസരിച്ച് നടക്കുന്ന പരിശോധനയാണ് നാളെ നടക്കാൻ പോകുന്നത്. അവരത് പരിശോധിക്കട്ടെ. അവർ പരിശോധിച്ച് അവർക്ക് പരിപൂർണ തൃപ്തി ഉണ്ടെങ്കിൽ മാത്രം ആനയെ എഴുന്നള്ളിക്കാൻ അവരെ അനുവദിച്ചാൽ മതി. ഞങ്ങൾക്ക് ആ കാര്യത്തിൽ യാതൊരു തർക്കങ്ങളും ഇല്ല. ആരോഗ്യ പരിശോധനയിൽ പരാജയപ്പെടുകയാണെങ്കിൽ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ തിടമ്പേറ്റേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് ആനയുടമ സംഘവും എത്തും എന്നാണ് ഇപ്പോൾ താങ്കൾ ഉറപ്പിച്ചു പറയുന്നത്. വിശ്വസിക്കാമോ? ഒരിക്കലുമല്ല. ഞാൻ പറയാത്ത കാര്യം എലിഫന്റ് ഓണേഴ്സ് ഫെഡറേഷന്റെ സെക്രട്ടറി എന്ന നിലയിൽ ഞാൻ പറയാത്തൊരു കാര്യം എന്റെ പേരിൽ പറയരുത്. തൃപ്തരാണ്. താങ്കൾ പറഞ്ഞത് നാളത്തെ ആരോഗ്യ പരിശോധനയിൽ വിജയിച്ചിട്ടില്ല എങ്കിൽ വിജയിച്ചിട്ടില്ലെങ്കിൽ രാമചന്ദ്രനെ തിടമ്പേറ്റേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് നിങ്ങൾ എത്തും. അതായത് എന്താണോ നാളത്തെ റിസൾട്ട് അതിനനുസരിച്ച് നിങ്ങൾ എന്ത് റിസൾട്ട് വന്നാലും അത് അംഗീകരിക്കും. അതാണോ? അല്ല അല്ല, അങ്ങനെയല്ല. അല്ല, അതായത് ആകാശടിഞ്ഞു പൊളിഞ്ഞു വീഴുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ മുട്ടുകൊടുക്കുന്നില്ല. നാളത്തെ പരിശോധന അവർ നടത്തട്ടെ. അവരെ അതിനുശേഷം അവരുടെ അഭിപ്രായം ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർക്ക് കൊടുക്കട്ടെ. ഞങ്ങൾക്ക് ആ കാര്യത്തിൽ തർക്കമില്ല. ഞങ്ങൾക്ക് 100% വിശ്വാസമുണ്ട് ആ ആനയ്ക്ക് എഴുന്നള്ളിക്കാനുള്ള ശാരീരിക ക്ഷമതയുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾ ആനയായിട്ട് അടുത്ത് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളാണ്. ഞങ്ങൾക്ക് ഡോക്ടർമാരുടെ സംഘം പരിശോധിച്ച് എന്താണോ റിപ്പോർട്ട് നൽകുന്നത്, വളരെ കൃത്യമായ ചോദ്യമല്ലേ? വളരെ എളുപ്പത്തിൽ മറുപടി പറയാവുന്ന ഒരു ചോദ്യമല്ലേ? എന്തിനാണ് താങ്കൾ ഇങ്ങനെ വളഞ്ഞു പിടിക്കുന്നത്?
ഈ ആരോഗ്യ പരിശോധന എന്താണോ റിപ്പോർട്ട് അത് അംഗീകരിക്കും എന്നൊരു സമീപനത്തിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കുമോ എന്നാണ് ചോദ്യം. വളരെ വേഗത്തിൽ പറയാം. നമ്മോടൊപ്പം ഇപ്പോൾ മന്ത്രിയുമുണ്ട്, മന്ത്രി വി എസ് സുനിൽകുമാർ ഉണ്ട്. അദ്ദേഹത്തിലേക്ക് പോകണം, വേഗം പറഞ്ഞോളൂ. തീർച്ചയായും വനം വകുപ്പിലെയും മൃഗസംരക്ഷണ വകുപ്പിലെയും ഡോക്ടർമാർ പരിശോധിക്കട്ടെ. അവരുടെ തീരുമാനം ഞങ്ങൾ അംഗീകരിക്കുന്നു. ഞങ്ങൾക്ക് ആ കാര്യത്തിൽ തർക്കങ്ങളില്ല. വനം വകുപ്പും മൃഗസംരക്ഷണ വകുപ്പും പരിശോധിക്കട്ടെ. ഞങ്ങൾക്ക് ആനയ്ക്ക് പൂർണ്ണ ആരോഗ്യമുണ്ടെന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. ഉത്തമ ബോധ്യമുള്ള ഒരു കാര്യത്തിലാണ് ഞങ്ങൾ പറയുന്നത്.